വേദപരിചയം ക്ലാസ് 160 പഞ്ചബ്രഹ്മോപനിഷത്ത്. പഞ്ചബ്രഹ്മോപനിഷത്ത് എന്ന് പറഞ്ഞാൽ അഞ്ച് ബ്രഹ്മങ്ങളുണ്ട്. ബ്രഹ്മത്തെ അഞ്ചായിട്ട് തരംതിരിച്ച് പറയുകയാണ്. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ബ്രഹ്മത്തെ അങ്ങനെ വിഭജിക്കാനൊന്നും പറ്റില്ല. ബ്രഹ്മം എന്ന് പറയുന്നത് പ്രപഞ്ചഭേദത്തിൽ നിന്നുണ്ടായ അതാണ്, അത് നിർഗുണമാണ്, അവന് ഗുണവുമില്ല, രൂപവുമില്ല, ഭാവവുമില്ല, ഒന്നുമില്ല. അപ്പൊ പിന്നെ അതിനെ വിഭജിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. ഇല്ല, അറിയാത്ത സ്ഥാനത്തിന് എങ്ങനെയാണ് വിഭജിക്കുക? പക്ഷെ അതാണ് പ്രപഞ്ചമായി മാറിയത്. എന്നിട്ട് എന്ത് പറയുന്നുണ്ട്? അത് പ്രപഞ്ചമായി മാറിയതുകൊണ്ട് ഇതെല്ലാം പ്രപഞ്ചം എന്ന് പറയുന്ന എല്ലാം ബ്രഹ്മം തന്നെയാണ്. അതിലുള്ള എല്ലാം ബ്രഹ്മമാണ്, ഞാനും ബ്രഹ്മമാണ്. അപ്പം ആ നിലയിൽ ഉണ്ടായ വസ്തുക്കളെയെല്ലാം, ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതിനെ, ആ ബ്രഹ്മത്തെ അഞ്ചായിട്ട് നമുക്ക് തരംതിരിച്ച് പറഞ്ഞു തരികയാണ്. അത് പ്രപഞ്ചമായി മാറിയപ്പോൾ ഉണ്ടായതെല്ലാം ബ്രഹ്മം തന്നെയാണ്. സ്വർണത്തിൽ നിന്ന് എന്തുണ്ടാക്കിയാലും അത് സ്വർണം തന്നെയാണ്. അതുപോലെ ബ്രഹ്മത്തിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നുണ്ടെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ രൂപവും ഭാവവും എല്ലാം ഉണ്ടല്ലോ. അപ്പം ആ ഉണ്ടായ പ്രപഞ്ചത്തെ അഞ്ചാക്കിയിട്ട് തരംതിരിച്ചിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ്. അതെങ്ങനെയാണ് പറയുന്നതെന്ന് വെച്ചാൽ, ശാകല്യൻ ഒരു ദിവസം പിപ്പലാദൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, ആദ്യം ഉണ്ടായത് എന്താണ്? അപ്പം പിപ്പലാദൻ പറഞ്ഞത് സഭ്യോജാത ബ്രഹ്മമാണെന്ന്. ആദ്യം ഉണ്ടായത് സഭ്യോജാത ബ്രഹ്മമാണെന്ന് പറഞ്ഞു. അപ്പം ശാകല്യം ചോദിച്ചു, അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, വേറെ ഒന്നും ഉണ്ടായില്ല, അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ? ഓ അല്ല, വേറെ ഒന്നും കൂടിയിട്ടുണ്ട്, അഘോര ബ്രഹ്മം ഉണ്ടായിട്ടുണ്ട്, ഇപ്പം രണ്ടാമത്തതായി, അത് മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, അല്ല വേറെ ഒന്നും കൂടിയുണ്ട്, വാമദേവൻ എന്ന ബ്രഹ്മവും ഉണ്ടായിട്ടുണ്ട്. അപ്പം ചോദിച്ചു, ഇതോടെ ഇത് കഴിഞ്ഞ പിന്നെ വേറെ എന്തോ ഉണ്ട്? ആ ഉണ്ട്, ഒന്നും കൂടി തത്പുരുഷനുണ്ട്. പിന്നെ ഉണ്ടെന്ന് വെച്ചാൽ പിന്നെ ഒരു ഈശാനോ എന്നൊരു ബ്രഹ്മവും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അഞ്ച് ബ്രഹ്മങ്ങളായിട്ട് മാറിയിട്ടുണ്ട് ഈ പ്രപഞ്ചം. പ്രപഞ്ചം മാറിയതിനെ അഞ്ചായിട്ട് തരംതിരിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അതിനെ പഞ്ചബ്രഹ്മോപനിഷത്ത് എന്ന് പറയുന്നത്. പ്രകൃതിയായി മാറിയതിനെ, അതിനെല്ലാം ബ്രഹ്മം എന്ന് പറയാം, ഞാനും ബ്രഹ്മമാണല്ലോ. അപ്പം ആ നിലയിൽ അങ്ങനെ ഉണ്ടായ വസ്തുക്കളെയാണ് അഞ്ചായിട്ട് തിരിച്ചിരിക്കുക, അല്ലാതെ ആദ്യം നിർഗുണമായ ബ്രഹ്മത്തെ അല്ല. അത് ഒന്നിൽ പറഞ്ഞതാണ്. ഇനി രണ്ടിൽ പറയുന്നത് എന്താണെന്ന് നോക്കാം. ഇനി രണ്ടിൽ ഇതിലെത്ര വർണ്ണങ്ങളുണ്ട് എന്നെല്ലാം ചോദിച്ചപ്പോൾ ഉത്തരമായിട്ട് 3, 4, 5, 6 പറയുകയാണ്. അപ്പം 2 മുതൽ 6 വരെയുള്ളതിൽ പറയുകയാണ്. ആദ്യം സഭ്യോജാത ബന്ധം, സദ്യോജാത ബ്രഹ്മത്തിൻ്റെ അതെന്തെല്ലാം രൂപത്തിൽ പ്രകടമായിട്ടുണ്ട് എന്ന് പറയുകയാണ്. അത് ഏതെല്ലാം എന്ന് വെച്ചാൽ മഹി, പുഷ, രമ, ബ്രഹ്മ, ത്രിവൃത്, അകാരാണാദി ശബ്ദങ്ങൾ, സ്വരങ്ങൾ, സ്വരാക്ഷരങ്ങൾ, ഋഗ്വേദം, ഗാർഹ്യഭക്താഗ്നി, നമശിവായ എന്ന പണ്ടാക്ഷരം, സാരിഗമപദനിസ് എന്ന് പറയുന്ന സപ്തസ്വരങ്ങൾ, പീതവർണം, ക്രിയാശക്തി, ഇങ്ങനെ അനേക രൂപങ്ങൾ ഉണ്ടായിട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു കാറ്റഗറിയിൽ ഇങ്ങനെയല്ലുള്ള സാധനങ്ങളാണ് എന്ന് പറയുന്നത്. ഈ രൂപത്തിലെല്ലാം അതുള്ളത് ഏത്? സദ്യോജാതമെന്ന ബ്രഹ്മം. പിന്നെ 7 മുതൽ 9 വരെ പറയുന്നതിലെ അഘോര ബ്രഹ്മം എന്താണെന്ന് പറയുകയാണ്. അത് ജലം, ചന്ദ്രൻ, ഗൗരി, സാമവേദം, സ്വരം, ദക്ഷിണാഗ്നി, മറ്റു 50 അക്ഷരങ്ങൾ, ഇച്ഛ, ക്രിയാശക്തി, ഇതെല്ലാം അതിൻ്റെ രൂപങ്ങളാണ് എന്ന് പറയുകയാണ്. അഘോര ബ്രഹ്മത്തിൻ്റെ രൂപങ്ങളാണെന്ന് പറയുകയാണ്. ഇതിനെ ധ്യാനിച്ചു കഴിഞ്ഞാൽ സകല പാപങ്ങളും നശിക്കുകയും സകല ദുഷ്ടന്മാരെയും നശിപ്പിക്കുകയും സർവ ഐശ്വര്യം നൽകുകയും ചെയ്യും എന്നെല്ലാം പറയുകയാണ്. ഇനി 10 മുതൽ 14 വരെയുള്ളതിൽ പറയുന്നു വാമദേവൻ എന്ന ബ്രഹ്മത്തിൻ്റെ പ്രത്യേകത പറയുകയാണ്. മഹത്തായ ബോധം നൽകുന്നവനാണ്, അഗ്നിരൂപനാണ്, വിദ്യാപ്രകാശം യുക്തനാണ്, 100 കോടി സൂര്യന്മാരുടെ പ്രഭയുള്ളതാണ്, സാമവേദമാണ് അതിൻ്റെ രൂപത്തിലാണതുള്ളത്,
സപ്തസ്വരങ്ങളും അതിൽപ്പെടും, ഭരതം എന്ന ശാസ്ത്രം അതിൽപ്പെടും, പിന്നെ എന്തുണ്ട്, ജ്ഞാനം, ആവഹനി, അഗ്നി, സംഹാരശക്തി, ഇവ ചേർന്നവനും ആണ് ആ മഹാൻ. അദ്ദേഹം വെളുത്ത നിറമുള്ളവനാണ്. തമോ ഗുണം അതിൽ നിന്നാണ് ഉണ്ടായത്. പൂർണ്ണജ്ഞാന കർത്താവ്. പിന്നെയോ, സർവസൗഭാഗ്യവും നൽകുന്നവനാണ് ആ ശക്തിവിശേഷം. അതിൽ നിന്നാണ് എല്ലാ സൗഭാഗ്യങ്ങളും. സകല കർമ്മങ്ങൾക്കും ഫലം നൽകുന്നത് അതാണ്. ആ കാ ചാട്ടാ താപ്പായ ശ, ഈ അക്ഷരങ്ങൾ ചേർന്നവനാണ്. ഹൃദയത്തിലുള്ള അഷ്ടതല കമളത്തിൽ നിവസിക്കുന്നവനാണ് ആര്, ഈ വാമദേവൻ എന്ന് പറയുക. അപ്പോൾ മൂന്നാമത്തെ നീ പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് 15 മുതൽ 18 വരെയുള്ളതിൽ തത്പുരുഷനെ പറ്റി പറയുകയാണ്. അത് വായുമണ്ഡലം, പഞ്ചാഗ്നി രൂപം, മന്ത്രശക്തിയെ നിയന്ത്രിക്കുന്ന രൂപം ശക്തി, സ്വരവ്യഞ്ജനാത്മകമായ 50 അക്ഷരങ്ങൾ വേറെ കൂടിയവനും, അഥർവവേദരൂപൻ സ്വരൂപനാകുന്നു, കോടാനുകോടി ഗണങ്ങൾക്ക് അധ്യക്ഷനാണ്, ബ്രഹ്മാണ്ഡം ചുവന്ന മുറകളുള്ളവൻ, കാമദാതാവും സകല ആദികളും വ്യാധികളും നശിപ്പിക്കുന്ന രൂപത്തിലുള്ളതാണ് ശക്തിയാണ്. സൃഷ്ടിസ്ഥിതി സംഹാരം എന്നെല്ലാം അതിൻ്റെ പരിധിയിൽ വരുന്നതാണ്. സർവശക്തിക്ക് ആധാരമാണ്. പിന്നെ തുരിയനാണ്, ബ്രഹ്മം എന്ന പേരോടുകൂടിയവനാണ്. ബ്രഹ്മാവ്, വിഷ്ണു മുതലായവരെല്ലാം അദ്ദേഹത്തെ സേവിക്കുന്നവരാണ്. സകലത്തിൻ്റെ പിതാവ് രൂപമാണ് എന്ന് പറയാമേത് തത്പുരുഷൻ. 19 മുതൽ 22 വരെയുള്ളതിൽ പറയുന്നു ഈശാനനെ പറ്റി പറ്റുകയാണ്. ഈശാനൻ എന്ന 5-ാമത്തെ ബ്രഹ്മരൂപത്തെ പറ്റി പറയുകയാണ്. അത് എല്ലാത്തിൻ്റെയും ബുദ്ധിക്ക് സാക്ഷിയാണ്. ആകാശസ്വരൂപനാണ്, അവ്യക്തനാണ്, ഓങ്കാരസ്വരഭൂഷിതനാണ്, സർവദേവമയവും, ശാന്തൻ, ശാന്തിക്കും അതീതൻ. സ്വരങ്ങളെല്ലാം ഇതിൽ പെടുന്നുണ്ട്. അധ്യക്ഷനും സൃഷ്ടി തുടങ്ങിയ പഞ്ചകൃത്യങ്ങളുടേതെല്ലാം നിയമതാവും, സർവവ്യാപിയും, പഞ്ചബ്രഹ്മസ്വരൂപനും, പഞ്ചബ്രഹ്മോപസംഹാരം നടത്തുന്നവരും, സ്വ ആത്മാവിൽ സ്ഥിതി ചെയ്യുന്നവരും, തൻ്റെ മായാവൈഭവത്താൽ സർവവും സംഹരിക്കുന്നവരും, ഇതെല്ലാമാണെന്ന് പറയുകയാണ്. അത് സ്വയംഭൂമാകുന്നു എന്ന് പറയുകയാണ് ഏത്, ഈശാനൻ എന്ന ബ്രഹ്മം. അപ്പം പ്രപഞ്ചം ഉണ്ടായിരിക്കുന്ന എല്ലാറ്റിനെയും ഏകദേശം ഒരു 5 തരം തിരിച്ചിട്ട് അതെല്ലാം 5 ബ്രഹ്മമാണെന്ന് പറയുകയാണ്. പ്രത്യേക ഓർത്തോണം ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടായിരിക്കുന്നു അത് ബ്രഹ്മമാണ് എന്ന മീനിങ്ങിലാണ്. അല്ല, യഥാർത്ഥ ബ്രഹ്മത്തിനെന്തില്ല, രൂപമില്ല, ഭാവമില്ല, ഒരു രൂപവും ഇല്ല. എന്നിട്ട് 23 മുതൽ 30 വരെയുള്ളതിൽ പറയുകയാണ്, ശങ്കരൻ്റെ മായയാല് അതിലൂടെ നമ്മൾ മോഹിതരായി പോകും. അപ്പം സകല ദേവന്മാരും ജഗദ്ഗുരുവും ആർക്കും തന്നെ, അപ്പൊ ശങ്കരൻ്റെ മായയാല് മോഹിതരായാലും ജഗദ്ഗുരുവായാലും സകല ദേവന്മാരും മഹാദേവനെ അറിയാതെ അവസ്ഥയിൽ വരുന്നു. അതായത് മഹാദേവൻ എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം പിന്നിലുള്ള ബ്രഹ്മത്തെ തന്നെ ആയിട്ട് എടുക്കാം. അത് വേറെ രൂപത്തിൽ ബ്രഹ്മമായിട്ട് തന്നെ മഹാദേവനെ കണ്ടു കഴിഞ്ഞാല് അതിനെയൊന്നും പ്രപഞ്ചമായതിന് ശേഷമുള്ള ഈ ആർക്കും തന്നെ, ദേവന്മാർക്കോ ജഗദ്ഗുരുവിനോ ആർക്കും തന്നെ അതിനെ മഹാദേവനെ അറിയുവാൻ പറ്റുന്നില്ല. അപ്പം ബ്രഹ്മത്തെ പറ്റിയാണ് പറയുന്നത്. ഇപ്പോൾ പറയുന്നത് ഇതിനെ പറ്റിയാണ്, നിർഗുണമായ ബ്രഹ്മത്തെ പറ്റിയാണ്. കാരണം ആ പരപുരുഷന്റെ രൂപം കണ്ണുകൾക്ക് വിഷയമല്ല. ഇതുവരെയുള്ള പറഞ്ഞത് 5 സൃഷ്ടിയായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷേ സൃഷ്ടിയിട്ടുള്ള ഒന്നിനും തന്നെ അതിനു മുമ്പിലുള്ള ശരിയായ ബ്രഹ്മത്തെ, നിർഗുണമായ ബ്രഹ്മത്തെ അറിയാൻ പറ്റുന്നില്ല, കണ്ണുകൾക്ക് വിഷയമാക്കാൻ പറ്റുന്നില്ല,
ആര് മൂലമാണ്? അതുമൂലമാണ് ഈ വിശ്വം പ്രകാശിതമാകുന്നത്. അതിലാണ് എല്ലാ വിലയം പ്രാപിക്കുന്നത്. ആ ബ്രഹ്മമാകട്ടെ പരമമായ ശാന്തവും, അത് വളരെ ശാന്തവുമാണ്. അപ്പോൾ ഈ ഉണ്ടാക്കിയ പ്രപഞ്ചമെല്ലാം ചലനാത്മകമാണ്, പക്ഷേ ആ ശക്തി വിശേഷം ശാന്തമാണ്. ഞാൻ ആ പരമ പദപുരുഷൻ തന്നെ, സ്വരൂപൻ തന്നെ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്നതും കേൾക്കപ്പെടുന്നതുമെല്ലാം പഞ്ചബ്രഹ്മതത്വമാണ്. ഏത് ഇവിടെ കാണുന്നതും കേൾക്കുന്നതെല്ലാം ആ ബ്രഹ്മത്തിൻ്റെ പഞ്ചബ്രഹ്മതത്വമാണ്. ആ നിർഗുണമായ ബ്രഹ്മം പ്രപഞ്ചമായി മാറിയപ്പോൾ ഉണ്ടായി കാണുന്നതെല്ലാം അതിനെ പഞ്ചബ്രഹ്മതത്വം എന്ന് പറയാം. അത് ഏതിൽ നിന്നുണ്ടായോ അത് നിർഗുണമാണ്. ഈ കാണുന്നത് കേൾക്കുന്നതെല്ലാം പഞ്ചബ്രഹ്മതത്വം എന്ന നിലയിൽ മനസ്സിലാക്കുക എന്ന് പറയുന്നു. അഞ്ച് സ്വരൂപങ്ങളിൽ അത് വർത്തിക്കുന്നതായിട്ട് കാണുക. പക്ഷെ അത് ബ്രഹ്മം തന്നെയാണ്. ഈ പ്രപഞ്ചവും ബ്രഹ്മം തന്നെയാണെന്നത് അഞ്ചായി തിരിച്ച് അതുമെല്ലാം ബ്രഹ്മം തന്നെയാണ്. എന്നിട്ട് അത് ബ്രഹ്മമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഈശാനനെ പ്രാപിക്കണം. നേരത്തെ ഒരു ഈശാനന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ ജ്ഞാനിയായവർ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ പഞ്ചാത്മകമായ ബ്രഹ്മത്തെ നമ്മുടെ ആത്മാവിൽ ലയിപ്പിക്കണം എന്നാണ്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനെയും ബ്രഹ്മമായി കണ്ടിട്ട് നമ്മളെല്ലാം മനസ്സിൽ ലയിപ്പിക്കണം. അപ്പൊ അഞ്ച് തരം ബ്രഹ്മമുണ്ട്. അതാണ് നമ്മൾ ഈ കാണുന്നതെല്ലാം പ്രപഞ്ചമായി മാറിയത്. പക്ഷെ ഇതെല്ലാം മറ്റേ പരമാത്മാവാണെന്ന് മനസ്സിലായിക്കൊണ്ട്, നിർഗുണമായ സംഗതിയാണ്, ഇതെല്ലാം ഒന്ന് തന്നെയാണെന്ന് മനസ്സിലായിക്കൊണ്ട് ഈ പഞ്ചാത്മക ബ്രഹ്മത്തെ മുഴുവൻ ആത്മാവിൽ ലയിപ്പിക്കണം. എന്നിട്ട് ഞാൻ പരബ്രഹ്മമാണെന്ന് പ്രഖ്യാപിക്കണം, അതായത് മനസ്സിലാക്കണം. അതിൻ്റെ സ്വരൂപം ഞാൻ തന്നെ എന്ന് മനസ്സിലാക്കിയ ബ്രഹ്മാനന്ദ ആ ബ്രഹ്മ സാക്ഷാത്കാരം ലഭിക്കും. അത് തിരിച്ചറിഞ്ഞവൻ മുക്തനായി ഭവിക്കുന്നു. അപ്പൊ ലോകത്തിൽ കാണുന്നതെല്ലാം അഞ്ച് ബ്രഹ്മതത്വങ്ങളാണ്. പക്ഷെ അതെല്ലാം എന്തായിട്ട് മനസ്സിലാക്കണം? അതെല്ലാം നിർഗുണമായ ബ്രഹ്മത്തിൻ്റെ അഞ്ച് അവസ്ഥകളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതെല്ലാം നമ്മൾ ആത്മാവിൽ ലയിപ്പിച്ചുകൊണ്ട്, ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാത്തിനെയും ആത്മാവിൽ ലയിപ്പിച്ചുകൊണ്ട് അത് തിരിച്ചറിയുന്നവന് മുക്തിയെ മുക്തനായി ഭവിക്കുന്നു. അപ്പം പണ്ട് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാം ബ്രഹ്മമാണ്, നിർഗുണമായ ബ്രഹ്മത്തിൻ്റെ നിർഗുണമായ ബ്രഹ്മമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതെല്ലാം ബാക്കിയെല്ലാം ആയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ ബ്രഹ്മത്തിൽ ലയിപ്പിക്കണം. ആ ആത്മാവിൽ നമ്മൾ എല്ലാത്തിനെയും ആത്മാവായി കണ്ടുകൊണ്ട് ആ ഒരു നിലയിൽ പോകണമെന്നാണ് എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിക്കുക. ഇത് തന്നെ ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നു. വേറെ രൂപത്തിൽ പഞ്ചബ്രഹ്മവുമായി ചിത്രീകരിച്ചുകൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. എന്നിട്ട് 31 മുതൽ 35 വരെ പറയുന്നു, എല്ലാ വസ്തുക്കളും ഈ പഞ്ചബ്രഹ്മാത്മകമാണെന്ന് കണക്കാക്കി, ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം ഈ അഞ്ച് തരത്തിലുള്ള ബ്രഹ്മമാണെന്ന് കണക്കാക്കിയിട്ട് സർവത്ര പഞ്ചബ്രഹ്മ തത്വം കാണണം. എല്ലാത്തിലും ഈ പഞ്ചബ്രഹ്മ തത്വം കാണണം. ഇതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഈ പ്രപഞ്ചത്തിൽ കോടാനുകോടി വസ്തുക്കളുണ്ട് എന്ന് കാണുന്നതിന് പകരം നമുക്ക് അഞ്ച് പഞ്ചബ്രഹ്മങ്ങളായിട്ടായി കാണാനൊക്കെ പറ്റും. അല്ലാതെ ഒരു മനുഷ്യനെ, സാധാരണ മനുഷ്യനെ എന്തേ പറ്റുന്നുണ്ടെ, ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം കോടാനുകോടി വസ്തുക്കളുണ്ട്, ഇതെല്ലാം പലതായിട്ട് തോന്നും. നേരെ മറിച്ച് ഇതിനെല്ലാം ഒരു അഞ്ച് കൂട്ടമായിട്ടെങ്കിലും, ഒരു അഞ്ച് ബ്രഹ്മമായിട്ടെങ്കിലും, പഞ്ചബ്രഹ്മാത്മങ്ങളായിട്ടെങ്കിലും കാണാൻ പറ്റിക്കഴിഞ്ഞാൽ കുറച്ചെങ്കിലും നമുക്ക് പിന്നെ ആ ഒന്നായിട്ട് കാണാൻ വലിയ പ്രയാസമൊന്നുമില്ല, ബ്രഹ്മമായിട്ട് കാണാൻ വലിയ പ്രയാസമില്ല. അതാണ് ഇവിടെ പറഞ്ഞത്, എല്ലാ വസ്തുക്കളും പഞ്ചബ്രഹ്മാത്മകമാണെന്ന് കണക്കാക്കുക, എല്ലാം ഒരു അഞ്ച് ബ്രഹ്മമാണെന്ന് വിളിക്കുക. എന്നിട്ട് ആ തരത്തിൽ പഞ്ചബ്രഹ്മ തത്വം കാണണം. ഭക്തിയോടെ പഞ്ചബ്രഹ്മാത്മക വിദ്യ അഭ്യസിക്കുന്ന മനുഷ്യൻ അതായിത്തീരും എന്ന് പറയുകയാണ്. സായുജ്യം ഭൂം എന്ന് പറയുകയാണ്. അപ്പം ഇതിലൂടെ നമുക്ക് സാധിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്,
പല കോടിക്കണക്കിന് വസ്തുക്കളായിട്ട് തോന്നുന്നത് നമുക്ക് ഒരു അഞ്ചിൽ ഒതുക്കിയിട്ട് എല്ലാം ഒരു അഞ്ച് കൂട്ടമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരു അഞ്ച് ബ്രഹ്മമായിട്ട് കാണാൻ നമുക്ക് പറ്റും. പിന്നെ തന്നെ പറയുകയാണ്, ഒരു ചെറിയ കഷ്ണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യാം? ആ കഷ്ണത്തിൽ നിന്ന് നമ്മൾ ബാക്കിയുള്ള അതേ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കഷ്ണത്തിൻ്റെയും സ്വഭാവം മനസ്സിലാക്കാം. ഒരു ഇരുമ്പിൻ്റെ ഒരു ചെറിയ കഷ്ണം കിട്ടിയാൽ ബാക്കിയുള്ള എല്ലാ ഇരുമ്പിൻ്റെയും സ്വഭാവം പരിശോധിച്ചു കഴിഞ്ഞാൽ ഏകദേശം അതുമായി തന്നെ വരും. ഒരു ചാക്കിൽ നിന്ന് ഒന്ന് രണ്ട് അരി എടുത്തു കഴിഞ്ഞാൽ ബാക്കി അരി തന്നെയാണല്ലോ, അല്ല വേറെ പഞ്ചസാരൻ്റെ ചാക്കിൽ കയറി കൈയിട്ടിട്ട് നോക്കിയാൽ അത് വലിയിരിക്കും. ഒരു ചാക്കിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അരി എടുത്തിട്ട് ബാക്കി ആ ചാക്കിലുള്ള അരിയുടെ സ്വഭാവം എന്തായിരിക്കും? അതേപോലെ ആയിരിക്കും. അപ്പൊ ഈ പഞ്ചബ്രഹ്മത്തിന് ആയിട്ട് കാണുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ ഒന്ന് പഞ്ചബ്രഹ്മമാണെങ്കിൽ ആ കൂട്ടത്തിലുള്ള എല്ലാം തന്നെയായിരിക്കും അതേ ബ്രഹ്മം തന്നെയായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ കാര്യം കാരണത്തിൽ നിന്നും അഭിന്നമല്ല, കാര്യം കാരണത്തിൽ നിന്നും അഭിന്നമല്ല. പഞ്ചബ്രഹ്മ ജ്ഞാനം കൊണ്ട് സർവവസ്തുക്കളുടെയും ജ്ഞാനം സിദ്ധമാകുന്നു. ഇവിടെ നമ്മളിപ്പോൾ എന്താ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഈ അഞ്ചായി തിരിച്ചിരിക്കുന്ന ഒരു കൂട്ടത്തിലുള്ളത് മുഴുവൻ ഒരേ പോലെയാണ്, എല്ലാം ആ ബ്രഹ്മമാണ്. ഏത് ഈശാന ബ്രഹ്മമാണെങ്കിൽ ആ കൂട്ടത്തിലുള്ള എല്ലാ ഈശാന ബ്രഹ്മമായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് പലതായിട്ട് കോടിക്കണക്കിന് വസ്തുവായിട്ട് കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു ഈശാന ബ്രഹ്മം എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തുള്ളതിൻ്റെ ഒന്നെടുത്തു കഴിഞ്ഞാൽ അത് ഈശാന ബ്രഹ്മമാണെങ്കിൽ ബാക്കിയെല്ലാം ഈശാന ബ്രഹ്മമാണ്. അപ്പം നമ്മളെ ഓരോ കൂട്ടങ്ങളായി തിരിച്ച് തിരിച്ച് നമ്മളെ മനസ്സിനെ എല്ലാം ഒന്നാണ് എന്നുള്ള രീതിയിൽ കൊണ്ടുവരുവാൻ ശ്രമിക്കുകയാണ്. എന്നിട്ട് 36 മുതൽ 42 പറയുന്നു, ഇരുമ്പിൻ്റെ ഒരു കഷ്ണം എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ഇരുമ്പിൻ്റെയും സ്വഭാവം മനസ്സിലാകും. നഖം മുറിക്കുന്ന കത്തി കണ്ടു കഴിഞ്ഞാൽ ബാക്കി എല്ലാ കത്തിൻ്റെയും സ്വഭാവം എങ്ങനെയാണെന്ന് മനസ്സിലാവും. ഒരേ കാര്യം തന്നെയാണ്. അതുകൊണ്ട് അവയുടെ എല്ലാ കാരണത്തിൻ്റെയും കാര്യം ഒന്നു തന്നെയാണ്, കാര്യവും കാരണവും ഒന്നു തന്നെയാണ്. ആ കാരണത്തിൽ നിന്ന് തന്നെയാണ് കാര്യം ഉണ്ടായിരിക്കുന്നത്. അത് ഭിന്നമല്ല എന്ന് നമുക്ക് തോന്നും. അപ്പോൾ ഒരു പഞ്ചബ്രഹ്മത്തിലുള്ള ഒരു ബ്രഹ്മത്തിലുള്ള അഘോരത്തിലുള്ള എല്ലാം എന്താണ്? ആ ഒരേ ക്വാളിറ്റി ഉള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അത് പിന്നെ വ്യത്യസ്തമായിട്ട് കണ്ടുപോകാം. അപ്പൊ ഇങ്ങനെ അതിനാൽ യഥാർത്ഥത്തിൽ കാരണം ഒന്നു തന്നെയാണ്. അതിൻ്റെ എല്ലാം കാരണം എന്താണ്? അത് ബ്രഹ്മമായിട്ട് പഞ്ചബ്രഹ്മമായിട്ട് തീർന്നതാണ്. അതിൻ്റെ അകത്തുള്ള എല്ലാം പഞ്ചബ്രഹ്മമായിട്ട് തന്നെ പറയുകയാണ്. അപ്പൊ ചരാചരാത്മകമായ വിശ്വത്തിന് കാരണം ശുദ്ധ ചൈതന്യ സ്വരൂപമായ അദ്വൈതം തന്നെ എന്നപ്പം മനസ്സിലാക്കണം. അപ്പം നമ്മൾ അഞ്ചായി കണ്ടു കഴിഞ്ഞാൽ ഈ അഞ്ചും ഏതിൽ നിന്ന് വന്നതാണ്? ഒന്നിൽ നിന്ന് വന്നതാണ്, ബ്രഹ്മത്തിൽ നിന്ന് വന്നതാണ്. ആദ്യം എല്ലാ വസ്തുക്കളെയും അഞ്ചു കൂട്ടമായിട്ട് അഞ്ച് ബ്രഹ്മമായി കണ്ടുകൊണ്ട്, പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളെയും അഞ്ച് ബ്രഹ്മമായി കണ്ടു. പിന്നെ ഈ അഞ്ച് ബ്രഹ്മം വന്നിരിക്കുന്നത് ഒന്നിൽ നിന്ന് തന്നെയാണ്. ഒന്നാണ് ആദ്യം ഉണ്ടാകുന്ന ബ്രഹ്മത്തിൽ നിന്നാണ് ഈ അഞ്ചായി മാറിയത്. അപ്പൊ അതിൻ്റെ കാരണവും കാര്യവും കാരണവും എല്ലാം ഒന്ന് തന്നെയാണ്. അതിനിങ്ങനെ അഞ്ചായി തീരുകയാണെന്ന് തോന്നുന്നു. എല്ലാം ഒരേ കാരണം കൊണ്ട് തന്നെയാണ് അഞ്ചായി തിരിഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ബ്രഹ്മം തന്നെയാണോ, ആ ഒരു ബ്രഹ്മം തന്നെയാണ് ബാക്കി എല്ലാമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഈ വിശ്വത്തിൻ്റെ കാരണം ശുദ്ധ ചൈതന്യ സ്വരൂപമായ അദ്വൈതം തന്നെ. അദ്വൈതം തന്നെ എന്ന് പറഞ്ഞാൽ ആ ഒന്നിൽ നിന്ന് തന്നെയാണ് ഇതിങ്ങനെ വന്നിരിക്കുന്നത്. അപ്പം ഇതെല്ലാം ഒന്ന് തന്നെയാണ്, ബ്രഹ്മം തന്നെയാണ്. എന്നിട്ട് പറയുകയാണ്, ചരാചരമായ വിശ്വത്തിന് കാരണം അദ്വൈതം തന്നെ. അപ്പൊ ഈ ചരാചരമായ എല്ലാ വിശ്വത്തിലുള്ള എല്ലാ വസ്തുത്തിനും കാരണം അദ്വൈതം തന്നെ. അത് ആ ബ്രഹ്മത്തിൽ നിന്ന് തന്നെ ഉണ്ടായതാണ്. അത് ആദ്യം അഞ്ചായി അഞ്ച് ബ്രഹ്മങ്ങളായി മാറി. അതിനകത്ത് പിന്നെ കുറെ എല്ലാം ഉള്ളതെല്ലാം സെയിം തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഒരു ചാക്ക് അയ്യെല്ലാം കിടക്കുന്ന എല്ലാവരും ഒരുപോലെ തന്നെ, ആ തരത്തിൽ ചിന്തിക്കണം എന്ന് പറയുന്നത്. ബ്രഹ്മം ഹൃദയഗുഹയിലെ
ദഹരാകാശത്തിലെ, ദഹരാകാശം എന്ന് പറയുന്ന ഹൃദയത്തെ അകത്തുള്ളത് ഒരാകാശമായിട്ട്, ആകാശം തന്നെയാണല്ലോ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞെടുക്കുന്നത്. അപ്പം നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഒരാകാശമുണ്ട്, ആ ആകാശം തന്നെ. ആ ആകാശത്തിലെ കമലത്തിലാണ് ആരിയിരിക്കുന്നത്, ഈ ബ്രഹ്മം ഇരിക്കുന്നത്. ഹൃദയമാകുന്ന ആകാശത്തിലെ, ഹൃദയത്തെ അവിടെ ആകാശമായിട്ട്, നമ്മൾ പുറത്ത് കാണുന്ന ആകാശം തന്നെയാണ് ഹൃദയം. അതൊരു വിശാലമായ ഒരു സ്ഥലം, അതൊരു കുറച്ച് ചെറുത്, ഹൃദയം ചെറുതായിപ്പോയിന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ അതൊരു അതിൻ്റെ അകത്തും ആകാശം തന്നെയാണ്. മറ്റേ മുകളിലത്തെ ആകാശത്തിൻ്റെ അതേ പ്രതീതി അതിൻ്റെ അകത്താണ്. അതിൻ്റെ അകത്തുള്ള ഒരു താമരയിലാണ് ആരിയിരിക്കുന്നത്, നമ്മളെ കാര്യത്തിൽ ആ ബ്രഹ്മം ഇരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ബ്രഹ്മത്തെ ഈ ഹൃദയത്തിൽ കണ്ടാൽ മതി. എന്നിട്ടോ എന്നിട്ട് പറയാം, ആ ഇരിക്കുന്ന ശക്തി തന്നെയാണ് ശിവൻ. ആ ശിവനെ തന്നെയാണ് അനുസന്ധാനം ചെയ്യേണ്ടത്. ശിവൻ സർവദാ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന നിർവിശേഷ രൂപത്തിൽ സകലത്തിനും സാക്ഷിയാണ്. അത് അവിടെ ഇരുന്നിട്ട് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനും സാക്ഷിയായിട്ട് അവിടെ ഇരുന്നു കൊണ്ട് നോക്കിയാണ്, എൻ്റെ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് നോക്കിയാണ് ലോകം മുഴുവൻ സാക്ഷിയായിട്ട്. ലോകം മുഴുവൻ അത് അവിടെ ഇരുന്ന് അറിയുന്നുണ്ട്. അപ്പം ഇനിയിപ്പം നമ്മൾ പ്രപഞ്ചത്തിൽ ബ്രഹ്മത്തെ തിരയണ്ട, എവിടെ തിരഞ്ഞാൽ മതി, നമ്മൾ ഹൃദയത്തിൽ തിരഞ്ഞാൽ മതി. ലോകം മുഴുവനുള്ള ബ്രഹ്മത്തെ ഹൃദയത്തിലും ഉണ്ട് എന്ന് പറഞ്ഞ് വെച്ചിട്ട് ആകാശത്തിൻ്റെ ഒരു ചെറിയ രൂപമാണ് നമ്മളെ ഹൃദയം. ആ ഹൃദയത്തിലൊരു താമരമാരിയുള്ളതിലാണ് ബ്രഹ്മം ഇരിക്കുന്നത്, അത് ശിവൻ തന്നെയാണ്. എന്നിട്ട് അതിൽ സാക്ഷിയായിട്ട്, എല്ലാത്തിനും സാക്ഷിയായിട്ട് അവിടെ ഇരിക്കുന്നതാണ്. അതിനാൽ ഹൃദയത്തെ തന്നെ ശിവരൂപം എന്ന് കരുതുക. അതുകൊണ്ട് വേറെ ഇവിടെ പുറത്തൊന്നും തപ്പേണ്ട ആവശ്യമില്ല. ഈ ശിവരൂപം ഇവിടെ തന്നെയാണ് ഉള്ളത്, ഇവിടെ തന്നെയാണ് ഉള്ളത്. ഈ ഹൃദയം തന്നെയാണ് സംസാരമോചകമായി വർത്തിക്കുന്നത്. അപ്പം നമ്മളെ ഈ സംസാരം, ഈ സംസാരവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നെല്ലാം നമ്മളെ മോചിപ്പിക്കാനുള്ള ശക്തി ഇവിടെ തന്നെയാണ് ഇരിക്കുന്നത്, ഈ ഹൃദയത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം ഈ ഉപനിഷത്തിലൂടെ പറഞ്ഞു തന്നത് എന്താണെന്ന് വെച്ചാൽ, ബ്രഹ്മം ആദ്യം 5 ബ്രഹ്മമായിട്ട് മാറി. ഓരോ ബ്രഹ്മത്തിൽ എത്രയോ കോടി കാര്യങ്ങളുണ്ട്. ഋഗ്വേദം, യജുർവേദം എല്ലാം ഇങ്ങനെ ഓരോന്നിലും വീണ്ടിരിക്കും, ഓരോന്നിൽ പെട്ടിരിക്കുക. പക്ഷെ ഇതെല്ലാം ഒരു സഭ ഒരുമാതിരിയാണ്. നമ്മളൊരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു 4-5 ചാക്കുണ്ടാവും. ഒന്നിൽ പച്ചക്കറികളെല്ലാം കെട്ടി വെച്ചിട്ടുണ്ടാവും, ഒന്നിൽ വേറെ സാധനങ്ങൾ, മുട്ടായി അരിയുള്ള ബിസ്ക്കറ്റ് അത് ഇതെല്ലാം കുട്ടി കെട്ടി വെച്ചിട്ടുണ്ടാവും. അതുമാതിരി പ്രപഞ്ചത്തിലുള്ള എല്ലാ അഗത്യവും ഒരു 5 ബ്രഹ്മമായി തന്നെ തരംതിരിച്ചു. ഈ ഉണ്ടാകുന്ന എല്ലാം ബ്രഹ്മം തന്നെയാണ്. അപ്പം പിന്നെ ഒരു 5 കൂട്ടമായിട്ട്. അപ്പം നമുക്കെന്താക്കി, ഇങ്ങനെ കണ്ടമാനം കാണുന്നതുകൊണ്ടാണ് ഈ തലക്ക് അത് പ്രശ്നം തോന്നി, ഇതെല്ലാം ബ്രഹ്മമാണെന്ന് അംഗീകരിക്കുക. അങ്ങനെ കണ്ട ഒരു 5 തരംതിരിച്ചു കൂട്ടം വെച്ച് വെച്ചിട്ട് ഈ ചാക്കലുള്ളിൽ എല്ലാം ഒരേമാതിരിയുള്ള സാധനമാണ്. ഈ ചാക്കല് അതിൽ അത് ബിസ്ക്കറ്റാണ്, മറ്റേ എന്താണുള്ളത് അതെല്ലാം പലതരം മുട്ടായികൾ, അല്ലാതെന്നൊന്നും പല അല്ല മുട്ടായികളാണ്. അതുമാതിരി 5 തിരിച്ചു വെച്ചു. എന്നിട്ട് പറയുകയാണ്, ഇതിൽ നിന്ന് ഒന്നിൻ്റെ സ്വഭാവം തന്നെയാണ് മറ്റേനും കാരണം. കാരണം കാര്യവും കാരണവും ഒന്ന് തന്നെയാണ്. അപ്പം ഈ 5 മാറിയത് ബ്രഹ്മം, 5 മാറിയത് പഞ്ചബ്രഹ്മമായി മാറിയത് ഒരേ കാരണം കൊണ്ടാണ്. അപ്പം കാര്യവും കാരണവും ഒന്നായതുകൊണ്ട് അതും ഇതും എല്ലാം ഒന്ന് തന്നെ. ഇത്രയും പറഞ്ഞിട്ട് അപ്പം ആ ബ്രഹ്മം തന്നെയാണ് ഈ പ്രപഞ്ചത്തിൽ 5 ബ്രഹ്മം. പിന്നെ എന്ത് പറയുകയാണ്, ഇത് നമ്മളെ ഹൃദയകമലത്തിൽ ആകാശമാകുന്ന ഹൃദയകമലം നമ്മളെ ഹൃദയത്തിൻ്റെ അകത്തുണ്ട്. അത് ആകാശം തന്നെയാണ്, അതിൻ്റെ അകത്തൊരു കമലമായിട്ട് അതിൻ്റെ അകത്താണ് ഈ ശക്തി ഇരിക്കുന്നത്. അതിൽ നമ്മളങ്ങ് ചിന്തിച്ചാൽ മതി, ഈ പ്രപഞ്ചം മുഴുവൻ ഇരിക്കുന്നത് നമ്മളെ ഹൃദയത്തിലാണ് എന്ന രൂപത്തിൽ നമ്മൾ സങ്കല്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനെയും നമ്മളിവിടെ നമ്മളെ ഹൃദയത്തിൽ തന്നെ കാണണം. എന്നിട്ട് ഞാനാണ് ബ്രഹ്മം എന്ന് അവസാനം പറഞ്ഞേച്ചാൽ മതി. അങ്ങനെ വരുമ്പോൾ എൻ്റെ ഹൃദയത്തിലാണെങ്കിൽ, അത് ഞാനാണെങ്കിൽ ആ ഹൃദയമായിട്ട് ബന്ധം സ്ഥാപിക്കുകയാണെങ്കിൽ, ഞാൻ ആ ബ്രഹ്മമായിട്ട് മാറുകയാണെങ്കിൽ, ഞാൻ തന്നെയാണ് ഈ ബ്രഹ്മം, പ്രപഞ്ചം, തത്വമസി എല്ലാം അതേമാതിരി സ്ഥാപിച്ചു കഴിഞ്ഞു. അപ്പം ഇത്തരം ഒരു രീതിയിലൂടെയും എന്ത് ചെയ്യുകയാണ്, ഈ പഞ്ചബ്രഹ്മോപനിഷത്ത് നമ്മളെ ബ്രഹ്മത്തെ പറ്റി മനസ്സിലാക്കി ഒരു വേറൊരു തരത്തിൽ
മനസ്സിലാക്കിക്കുവാൻ ശ്രമിക്കുകയാണ്. കാര്യകാരണ സഹിതം, കാര്യവും കാരണവും ഒരേ തന്നെയാണ്, ഒന്ന് തന്നെയാണ്. ഒരേ കാര്യകാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ എല്ലാ സ്വഭാവവും തന്നെയാണ് ഒന്ന് തന്നെയാണ്, അത് ബ്രഹ്മം തന്നെ ആണ്.